നമസ്കാരം. ചെറുപ്പുളശ്ശേരി തൂത ഭഗവതി ക്ഷേത്രത്തിലെ മുൻ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി ക്ഷേത്രരക്ഷാ സമിതി രംഗത്ത്. ക്ഷേത്രഭൂമി കയ്യേറിയവർക്ക് വേണ്ടി മുൻ ഭരണസമിതി ഒത്താശ ചെയ്തിരുന്നുവെന്നും ക്ഷേത്രത്തിലെ ഊട്ടുപുര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ക്ഷേത്രരക്ഷാ സമിതി ചെറുപ്പുളശ്ശേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപണമുന്നയിച്ചു. തൂത ക്ഷേത്രത്തിൽ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നത് ഇപ്പോൾ അടുത്തല്ല, ഏതാണ്ട് ഒരു 25-30 വർഷം മുന്നേ തന്നെ തൂതക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറിയതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും അന്നത്തെ ഇതേപോലെ കൂട്ടായ്മ അതിനുവേണ്ടി അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആളുകളുടെ അറിവ് പ്രകാരം ഏതാണ്ട് 2.5 ഏക്കർ 280 ശിലാനം രേഖകൾ മാത്രമേ അവർ കയ്യിലുണ്ടായിരുന്നു. അവരന്ന് അത് ഹൈക്കോടതിയിൽ സമീപിക്കുകയും ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ട ക്ഷേത്രഭൂമി മുഴുവൻ തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതി വിധി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അന്ന് ദേവസ്വം ബോർഡ് അത് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ കുറച്ചൊരു ഇത് കാണിച്ചു, ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കാനുണ്ടായില്ല. പക്ഷേ അവസാനമായിട്ട് നമ്മുടെ കയ്യേറി എന്ന് പറയുന്നത് സഖാവ് രാമകൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ഓഫീസ് CPM ഉണ്ടാക്കുകയുണ്ടായി. അത് നിർമ്മിക്കുന്നവരെ ക്ഷേത്രഭൂമിയിൽ നിന്ന് ഒരു റാമ്പ് വെച്ചിട്ട് അതിന് വേണ്ട സാധനങ്ങൾ കടത്തുകയും അത് പാർട്ടി ഓഫീസിൻ്റെ പണി കഴിഞ്ഞപ്പോൾ അവർ റാമ്പ് മാറ്റിയിട്ട് അവിടെ സ്റ്റെപ്പ് ക്ഷേത്രഭൂമി കയ്യേറിയിട്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. ബന്ധപ്പെട്ട അധികാരികൾക്ക്, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ ആളുകൾക്ക് നമ്മൾ പരാതി കൊടുത്തുവെങ്കിലും പ്രത്യേകിച്ച് ഒരു നടപടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ വഴിവെട്ടിയ ആളുകൾ, പ്രത്യേകിച്ച് അന്ന് ഭരണസമിതിയിൽ ഇരുന്ന ആളുകൾ പറയുന്നത് ആ ഭൂമി ക്ഷേത്രത്തിൻ്റെയാണെന്നുള്ള തെളിവില്ല എന്നാണ് അവർ പറയുണ്ടായി. അപ്പോൾ പിന്നീട് അത് രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കുകയും അങ്ങനെ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രഭൂമിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ 1.44 നികുതി അടയ്ക്കുന്നുള്ളൂ, ബാക്കിയൊന്നും ക്ഷേത്രത്തിൻ്റെയാണെന്ന് തെളിവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഏതാണ്ട് 95-ൽ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 7 ഏക്കർ 23 സെൻറ്റ് സ്ഥലം, അതായത് ഈ 1.44 നിൽക്കുന്ന സ്ഥലത്ത് 7 ഏക്കർ 23 സെൻറ്റ് സ്ഥലം ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ക്ലിയർ ഡോക്യുമെൻറ്റുകൾ നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്തു. അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിലും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നും അവർ ആരോപിച്ചു. അവിടെ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെയോ ഒന്നും അനുമതിയില്ലാതെ അവിടെ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു. ആ തേക്ക് മരം വെട്ടി വിൽക്കുകയാണ് ചെയ്തത്. തേക്ക് മരം, അതുപോലെ പാലമരം, പിന്നെ അതേപോലെ ആലിൻ്റെ കൊമ്പുകൾ, ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ മുറിച്ച് വിൽക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഊട്ടുപുര നിർമ്മാണത്തിനാണെന്നാണ് അവർ പറഞ്ഞതെങ്കിലും അവിടെ ഒരു ബില്ല് കണ്ടു, ഈ മരങ്ങളെല്ലാം മുറിച്ച് വിറ്റു എന്ന് കാണിക്കുന്ന ഒരു ബില്ല് കണ്ടു. പക്ഷേ അതിലെ തുകയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ പഴയ ഊട്ടുപുര പൊളിച്ചു വിറ്റത് ഇതേപോലെ ടെൻഡർ നടപടികളോ മറ്റ് കാര്യങ്ങളൊന്നും സ്വീകരിക്കാതെയാണ്, ദേവസ്വം ബോർഡിൻ്റെ അറിവില്ലാതെയാണ് ഈ പറഞ്ഞ ടെൻഡർ നടപടികൾ ഇല്ലാതെ അവരത് പൊളിച്ചു വിറ്റത് 35,000 രൂപയ്ക്കാണ്. ആ ഇരുമ്പ് സാധനങ്ങൾ മാത്രം പൊളിച്ചു വിറ്റത് 35,000 രൂപയ്ക്കാണ്. പക്ഷേ അവിടെ ഒരു ബില്ലിൽ എഴുതി വച്ചിരിക്കുന്നത് 25,170 രൂപ എന്നാണ് ബില്ലിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ആ ബില്ലിൻ്റെ കൂടെ അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, മരങ്ങൾ മുറിച്ച് വിറ്റതും ഇരുമ്പുകൾ വിറ്റതും ഉൾപ്പെടെയാണ് 25,170 എന്ന് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇരുമ്പ് വാങ്ങിയ ആളെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇരുമ്പ് എടുത്തത് 35,000 രൂപയ്ക്കാണ്, മരങ്ങൾ ആരാണ് എടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല, അതിന് എത്ര രൂപയ്ക്കാണ് വിറ്റതെന്നും ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറയണ്ടായി. 18 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട ഒരു ഊട്ടുപുര 18 ലക്ഷം രൂപയ്ക്ക് ഒരു ഊട്ടുപുരയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഉണ്ടായി. 18,50,000 രൂപയ്ക്ക് തീരേണ്ട ഒരു ഊട്ടുപുര ആ പ്ലാനിൽ നിന്ന് 3 മീറ്റർ നീളം കമ്മിയാക്കിയിട്ട് പുതിയൊരു എസ്റ്റിമേറ്റും കൂടെ ഉണ്ടായി. അത് 31 ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. അതിൻ്റെ എമൗണ്ട് ഉയർത്തിയിട്ട് 31 ലക്ഷം രൂപയായിട്ട് കാണിച്ചിട്ട് അതിൻ്റെ പ്ലാനിൻ്റെ അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. പിന്നെ വീണ്ടും അവരുടെ അനുമതിയില്ലാതെ, ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ വീണ്ടും ആ പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇതൊന്നും ദേവസ്വം ബോർഡിൻ്റെ അനുമതിയൊന്നും ഇല്ലാതെ അവർ സ്വമേധയാ, ആ ട്രസ്റ്റി അംഗങ്ങൾ അല്ലെങ്കിൽ ഭരണസമിതി അവർ സ്വമേധയാ ഒരു പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാടും കോഴിക്കോടും അറിയിച്ചു, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചു, ഇത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റവന്യൂവിൽ അറിയിച്ചു, കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടായി. ഈ തെളിവുകളെല്ലാം വെച്ചിട്ട് കോടതിയെ സമീപിക്കേണ്ട ഒറ്റപ്പാലം മുനിസിപ്പൽ കോടതിയെ സമീപിക്കേണ്ടായി. ഒറ്റപ്പാലം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഇതിനെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ആ കമ്മീഷണർ വന്ന് പരിശോധിച്ചപ്പോൾ രക്ഷാസമിതി ഉന്നയിച്ച പരാതികൾ മുഴുവൻ സത്യമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് അവർ കോടതിയിൽ സമർപ്പിച്ചത്. ചെർപ്പുളശ്ശേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര രക്ഷാസമിതി ചെയർമാൻ കെ ഗോവിന്ദൻ കുട്ടി, കൺവീനർ പനഞ്ഞിക്കൽ ബാലസുബ്രഹ്മണ്യം, ട്രഷറർ സുധീഷ്, വലിയവറമ്പത്ത് രമേശ്, പ്രബേഷ് എന്നിവർ പങ്കെടുത്തു. ധ്വനി ന്യൂസ് ചെർപ്പുളശ്ശേരി. Evoca Fashion Store, setting the standard for menswear.